കല്യാണം കഴിക്കാനും പ്രസവിക്കാനും കുട്ടികളെ വളർത്താനുമൊക്കെ പെൺകുട്ടികൾ അധികമായി തയ്യാറാകുന്നില്ല എന്നൊരു പുതിയ ഗവേഷണ ഫലം പുറത്തുവിട്ടത് നിധിൻ എന്ന് പറയുന്ന ഒരു മനോരോഗ വിദഗ്ധനാണ്. മാനസികാരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠനവിധേയമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ റിപ്പോർട്ടായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായും പുറത്തുവിടുകയുണ്ടായി. അത് ഇന്ന് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന് പറയുന്നൊരു സംഗതി. അദ്ദേഹം ഈ പഠനത്തിന് വേണ്ടി ആധാരമായി എടുത്തത് മാട്രിമോണിയൽ സൈറ്റുകളാണ്. ഒരു വർഷം വിവിധ മാട്രിമോണിയൽ സൈറ്റുകളിൽ ഏതാണ്ട് 2500 ആൺകുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നുവെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം 1000 മാത്രമാണ്. എന്നുവെച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയായി പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസപ്പെടുന്നു എന്നതാണ് സത്യം. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ 2 മിടുക്കികളായ പെൺമക്കളുണ്ട്. അതിലൊരു മകൾ തൻ്റെ MBBSഉം കഴിഞ്ഞ് PG വിദ്യാഭ്യാസവുമായി മറ്റൊരു സ്ഥലത്താണ്. രണ്ടാമത്തെ മകൾ ഈ ഇലക്ട്രോണിക്സും അതുമായി റിസർച്ചുമൊക്കെയായി ബന്ധപ്പെട്ട് വേറൊരു അന്യരാജ്യത്താണ്. ഈ 2 രക്ഷകർത്താക്കൾക്കും ഏതാണ്ട് 60-നോടടുത്ത് പ്രായമായി. ഈ 2 കുട്ടികളെയും വിവാഹം കഴിപ്പിക്കാനും അതിനൊരു ജീവിതം നൽകാനും വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഈ കുട്ടികളിപ്പോഴും വരട്ടെ, എവിടെങ്കിലും എത്തട്ടെ, എന്തെങ്കിലും ആകട്ടെ എന്നൊക്കെയാണ് മറുപടി പറയുന്നത്. ഇതൊരു പൊതുവീക്ഷണമായിരിക്കില്ല. എന്നാലും പെൺകുട്ടികളെ ഈ പറയുന്ന രീതിയിൽ കിട്ടുക എന്ന് പറയുന്നത് ഇന്നൊരു വെല്ലുവിളിയായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മുസ്ലിം ഇതര വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസികൾക്കിടയിലാണ് അതിനൊരു പ്രയാസം എന്ന് തോന്നിയിട്ടുമുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ നാളും നേരവും പൊരുത്തവുമൊക്കെ ഒത്തുവരിക എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടും. അങ്ങനെ ചിലപ്പോൾ ഒത്തുവരുമ്പോൾ ശാരീരികമായും പ്രായം കൊണ്ടും ഒത്തുവരണമെന്നില്ല. അങ്ങനെയും ഒത്തുവന്നാൽ പിന്നീട് ചിലപ്പോൾ കുടുംബപരമായി ഒത്തുചേരണമെന്നില്ല. ഇങ്ങനെ ഏതാണ്ട് 3-4 കടമ്പകൾ കടന്നു വേണം ഒരു വിവാഹം സാധ്യമാകാൻ. അവിടെ വെല്ലുവിളി നേരിടുന്നത് ഈ ആൺകുട്ടികൾ തന്നെയാണ്. അതിലൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ആൺകുട്ടികൾ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയി 1 മാസമോ 1.5 മാസമോ ഒക്കെ അവധിക്ക് നാട്ടിലേക്ക് വരുമ്പോൾ പണ്ടത്തെ പോലെ കടയിൽ നിന്ന് പെട്ടെന്ന് പോയി വാങ്ങുന്ന എന്തെങ്കിലും സാധനം പോലെ പെൺകുട്ടികളെ ലഭ്യമാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികൾക്കിടയിലെ വിവാഹപ്പേടിയും പ്രസവപ്പേടിയും മക്കളെ വളർത്താനുള്ള ഭയവുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ അടുത്തൊരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിരുന്നു. ആ കുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നതേയില്ല. ഏതെങ്കിലും പയ്യൻ കാണാൻ വരുമ്പോൾ ഓടി അകത്ത് കയറിക്കളയും. ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. ഞാനൊരു 3-4 സെഷനുകൾ കൗൺസിലിംഗ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ചെറുപ്പം മുതലേ ഈ അമിതമായ മതവിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഈ മനസ്സിനുള്ളിൽ നിറയെ ഈ പറയുന്ന ഒരു അസ്വാഭാവികമായ രീതിയിലുള്ള അവസ്ഥയിലേക്ക് ആ കുട്ടിയുടെ ഒരു മാനസിക നിലയെ എത്തിച്ചു എന്നുള്ളതാണ്. അതും ഒരു അപകടകരമായ സ്ഥിതിയാണ്. സ്വാഭാവികമായ മനുഷ്യജീവിതം സമൂഹത്തോടൊപ്പം ചേർന്ന് ജീവിക്കാനായി പ്രാപ്തമാക്കുക എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട രീതി. ഇതേ രീതിയിൽ ഇന്ന് ധാരാളം പെൺകുട്ടികൾ ഉണ്ട്. ചിലരെങ്കിലുമൊക്കെ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് വലിയൊരു ബാധ്യതയാണെന്നും ചടങ്ങാണെന്നും കുട്ടികളായാൽ സഞ്ചാര സ്വാതന്ത്ര്യം കുറയുമെന്നും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഭയങ്കരമായ ഒരു കാര്യമെന്നുമൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ മിത്താണ്. എല്ലാം വേണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴും ആ ചേരുന്നതെല്ലാം കൂടി ഒത്തുവരുന്ന ഒരു കാലയളവിനെയാണ് ഈ ജീവിതം എന്ന് വിളിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ പറയുന്നതുപോലെ ഒരു സന്താനോൽപാദനവും തൻ്റെ പരമ്പരയും മനുഷ്യവംശവുമൊക്കെ നിലനിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ എടുക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് ഈ പറയുന്ന ഭൂമിയിൽ ജീവിക്കാനാകുക? വി വെയർ അൺനോൺ ആൻഡ് അൺമെൻഷൻഡ്, വി വിൽ ബി അൺനോൺ ആൻഡ് അൺമെൻഷൻഡ്. നമ്മൾ എങ്ങും അറിയാതെയും എങ്ങും പരാമർശിക്കപ്പെടാതെയുമാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. നമ്മളാരും അങ്ങനെ വരുമെന്നൊന്നും അറിഞ്ഞിരുന്നവരല്ല. ഇനി നാളെ കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങനെ തന്നെ അങ്ങ് അൺനോണായി അൺമെൻഷൻഡായി പോവുകയും ചെയ്യും. എന്നാൽ അതിനിടയിലുള്ള ജീവിതത്തിൽ നാം നേടുന്നതും നാം ചെയ്യുന്നതും നാം ബാക്കിയാക്കുന്നതുമൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഡേറ്റിങ്ങും അത്തരം കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ കേൾക്കാൻ വലിയ സുഖമുണ്ടെങ്കിലും വിവാഹബന്ധമാകുന്ന ആ പാരസ്പരികതയിൽ
ഗുണവും ദോഷവുമൊക്കെ ഉള്ളതോടുകൂടി തന്നെ അത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ചില നിയന്ത്രണങ്ങളുടെ പരിസരങ്ങളുണ്ട്. അതൊന്നും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് നാളെ അതിനേക്കാൾ നല്ലതോ ഇഷ്ടപ്പെട്ടതോ സുഖകരമായതോ മറ്റെന്തെങ്കിലും ലഭിച്ചാൽ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇതൊക്കെ പുതിയ കാലത്തിൻ്റെ പുതിയ മനോഹരമായ ആദർശങ്ങളാണെന്ന് പരിചയപ്പെടുത്തി സ്വാതന്ത്ര്യം നൽകിയ കോടതികൾ പോലും പല സന്ദർഭങ്ങളിലും ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പരാമർശം പോലും നടത്തിയിട്ടുണ്ട്. കാരണം ഇതിലൂടെ ജനിക്കുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വം, ഇതുമൂലമുണ്ടാകുന്ന പീഡനങ്ങൾക്ക് എന്ത് നിയമം വഴി അവർക്ക് പരിരക്ഷ നൽകണം അടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആധുനികം എന്ന് പറയുന്നത് ഇതെല്ലാമാണെന്ന് കരുതി ഈ പറയുന്ന ചിന്തകളെ അതിൻ്റെ വഴിക്ക് വിടാതെ കുടുംബജീവിതം എന്ന് പറയുന്ന, വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പ്രക്രിയയാണെന്നും അവിടെ നമുക്കൊരു സ്വതന്ത്ര വ്യക്തിത്വത്തോടെ തന്നെ നിലനിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സെൽഫിനെ രൂപപ്പെടുത്തി അതിൻ്റെയൊക്കെ ഭാഗമാകേണ്ടതാണെന്നാണ് ഈ സാമൂഹിക ജീവിതത്തിനും ആത്മീയത നമ്മളെ പഠിപ്പിച്ചതും ധാർമ്മികമായ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നതിനും ഏറ്റവും അത്യാവശ്യം.